ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മുടെ ഒരു വൈകുന്നേരത്തെ വിശേഷങ്ങളാണ് കേട്ടോ ഷൂട്ട് ചെയ്തേക്കുന്നത്. അങ്ങനെ വലിയ സംഭവങ്ങളൊന്നും ഇല്ല, നമ്മുടെ ഒരു നോർമലായിട്ടുള്ള ഒരു വൈകുന്നേരം എങ്ങനെയാണെന്നൊക്കെ. അപ്പം നമ്മൾ ചായ കുടിക്കുന്ന സമയത്ത് എല്ലാവരും കൂടി ഇങ്ങനെ വന്ന് സിറ്റ് ഔട്ടിലൊക്കെ ഇരുന്ന് ആദ്യത്തെ കളികളൊക്കെ ഇങ്ങനെ നമ്മളെല്ലാവരും കൂടി ഇരുന്ന് അങ്ങോട്ട് എൻജോയ് ചെയ്യും. ചായക്ക് കടി നിർബന്ധമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ചായയായിട്ട് അവിടെ ഇരിപ്പുണ്ട്. ആദോട്ടൻ്റെ പെർഫോമൻസ് തുടങ്ങിയിട്ടുണ്ട്. അപ്പം ചായയൊക്കെ കുടിച്ച് ആദോട്ടൻ്റെ പെർഫോമൻസൊക്കെ കണ്ട് അതൊക്കെ ഒരു നേരം പോക്കാണ് കേട്ടോ. മുത്തശ്ശി ഇപ്പം ഭയങ്കര ഹെൽത്ത് കോൺഷ്യസ് ആയതുകൊണ്ട് തന്നെ അതിന് ബിസ്ക്കറ്റ് ഇപ്പോൾ ഒരെണ്ണം മതിയെന്ന് കേട്ടോ. നേരത്തെയൊക്കെ കൂടുതൽ കഴിക്കുമായിരുന്നു, ഇപ്പം ആള് ഫുഡൊക്കെ നല്ല കൺട്രോളിങ് ആണ്. വീഡിയോ എടുക്കാന്ന് മുത്തശ്ശിക്ക് മനസ്സിലായിട്ടൊന്നും ഇല്ല കേട്ടോ. മനസ്സിലായിരുന്നെങ്കിൽ ആളിൻ്റെ മുഖത്ത് നല്ലൊരു നാണമൊക്കെ വന്നേനെ. അപ്പം ആദോട്ടൻ്റെ കളികളൊക്കെ കണ്ട് നമ്മൾ അരമുക്കാൽ മണിക്കൂർ ഇങ്ങനെ സിറ്റ് ഔട്ടിൽ ഇങ്ങനെ ഇരിക്കും. അപ്പം നല്ലൊരു നേരം പോക്കാണ് കേട്ടോ. ആള് വന്നേ പിന്നെ എല്ലാവരുടെയും മുഖത്ത് എപ്പോഴും ഒരു ഹാപ്പിനെസ്സാണ്. ആദോട്ടൻ്റെ കളികളും കുസൃതികളും സംസാരം ഒക്കെ കേൾക്കാൻ നല്ല രസമാണ്. അപ്പം ഇതൊക്കെ മിസ് ചെയ്യുന്ന ഒരാളുണ്ട് കേട്ടോ, മറ്റാരും അല്ല ആദോട്ടൻ്റെ അറ്റാച്ചൻ. ആളൊരു പ്രവാസിയാണ്, അപ്പം ആള് ഇതെല്ലാം മിസ് ചെയ്യും. ആദോട്ടൻ്റെ അച്ഛാമ്മ ആദോട്ടനെ ഡാൻസ് പഠിപ്പിക്കുകയാണ്. ആദോട്ടന് എപ്പോഴും ഒരു സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ, എപ്പോഴും അത് തന്നെയാണ് കളിക്കുന്നത്. ആദോട്ടൻ ജനിച്ചപ്പോഴേ ആദോട്ടൻ്റെ അച്ഛാമ്മ ഇവിടെ ഒരുപാട് ഫലവൃക്ഷത്തൈകളും നട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആളെപ്പോഴും പറയും ആദോട്ടൻ ഇച്ചിരി വലുതാകുമ്പോഴത്തേക്ക് ഇവിടെ തന്നെ എന്തെങ്കിലുമൊക്കെ വേണം ആദോട്ടന് പിച്ച് കഴിക്കാനെന്നും പറഞ്ഞ്. അങ്ങനെ സർപ്പോട്ട, റംബൂട്ടാനൊക്കെ കുറേ ഉണ്ട്, മൂന്നാല് ടൈപ്പ് ഉണ്ട്. റംബൂട്ടാൻ, ചാമ്പ, പേര, അത്തി, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് നമുക്കിവിടെ. അപ്പോൾ നമ്മുടെ സർപ്പോട്ട ആദ്യമായിട്ടാണ് കായ്ക്കുന്നത് ഇപ്രാവശ്യം. ഒരു വർഷം ആയതേ ഉള്ളെന്ന് തോന്നുന്നു ഇത് നട്ടിട്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് ഇത് കായ്ച്ച് നിൽക്കുന്നത്. ആദ്യമൊക്കെ ഉണ്ടായതൊക്കെ വളരെ ചെറിയ കായായിരുന്നു, പക്ഷെ ഇപ്പോൾ ഉണ്ടാകുന്നത് കുറച്ച് വലിപ്പമുണ്ട്. നമ്മൾ ആദ്യമായിട്ട് പിച്ചി, പിന്നെ പരുവമൊന്നും അറിയത്തില്ല. അപ്പം നമ്മളത് പിച്ചി കുറച്ച് നേരം അരിക്കകത്തൊക്കെ വെച്ചാൽ പെട്ടെന്ന് പഴുക്കുമെന്നൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട്. അപ്പം നമ്മളങ്ങനെ വെക്കാമെന്ന് വിചാരിച്ച് രണ്ട് മൂന്നെണ്ണം പറിച്ച്. മൂന്നാല് മാസം നമ്മളിവിടെ താമസമില്ലാഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ ചെടികളെല്ലാം കരിഞ്ഞു പോയായിരുന്നു. ഇപ്പം നല്ല ചൂടല്ലേ, ചെടികളെല്ലാം കരിഞ്ഞു പോയി, നമ്മുടെ മുറ്റമെല്ലാം പോച്ച് കയറി. അപ്പം കുറച്ച് പച്ചപ്പുള്ളതൊക്കെ നോക്കിയെടുത്തിട്ട് എല്ലാം ഒന്നും കൂടെയൊക്കെ ഒന്ന് നട്ടുവെച്ചിട്ടുണ്ട്.
ആദോട്ടന്റെ സ്വന്തം പാറോട്ടിയാണ് കേട്ടോ. ഫോൺ അടുത്തോട്ട് കൊണ്ടുവന്നപ്പോഴേ ആള് നന്നായിട്ട് പോസ് ചെയ്തൊക്കെ തരുന്നുണ്ട്. ഇന്ന് വൈകിട്ട് നമ്മൾ കുറച്ച് പുഴുക്കെടുക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് കിഴങ്ങും കുറച്ച് ചീനിയും കൂടെ പുഴുങ്ങാമെന്ന് വിചാരിച്ചു. കിഴങ്ങൊക്കെ നമ്മൾ കിളയ്ക്കാനൊക്കെ ഒരുപാട് താമസിച്ചു. ഇവിടെ ആളില്ലാഞ്ഞുകൊണ്ട് തന്നെ കിളച്ചെടുക്കാൻ താമസിച്ചതുകൊണ്ട് എല്ലാം കരിക്കാൻ തിന്നതല്ലേ, കറുത്ത വട്ടം കണ്ടില്ലേ. എല്ലാവരും കൂടിയിരുന്ന് ഇതൊക്കെ കഴിക്കുന്നതും കൊച്ചു വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നതൊക്കെ സത്യം പറഞ്ഞ ഒരു രസമാണ്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ വീട്ടിലെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.